ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് റവ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അറേബ്യൻ സ്വീറ്റ് ആണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും നല്ലൊരു മധുരമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് റവ ഇട്ടുകൊടുക്കുന്നുണ്ട്. വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് ബസ്ബൂസ റെസിപ്പീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കസ്റ്റർഡ് ബസ്ബൂസയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് കസ്റ്റർഡ് പൗഡറും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏത് ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡർ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കണം. അധികം പുളിപ്പില്ലാത്ത അതുപോലെ തണുപ്പ് കുറവുള്ള തൈര് വേണം ചേർക്കാനായിട്ട്. തണുത്ത തൈര് ഒരിക്കലും നിങ്ങൾ ചേർക്കരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, തൈര് അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന പാല് ഒന്നും തണുപ്പ് തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുട്ടിയൊന്നും ചേർക്കാണ്ടാണ് ഈ ഒരു ബസ്ബൂസ റെഡിയാക്കി എടുക്കുന്നത്. സാധാരണ ബസ്ബൂസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കാറുള്ളത്. നമ്മൾ കസ്റ്റർഡ് പൗഡർ ഒന്നും ചേർക്കാറില്ല കേട്ടോ. പക്ഷേ ഇത് കസ്റ്റർഡ് ചേർക്കുമ്പോൾ വാനില എസൻസ് ഒന്നും നമുക്ക് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. 1 നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു ബസ്ബൂസക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ തണുപ്പില്ലാത്ത പാല് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് പാല് മതി കിട്ടാം നമുക്കിതിലേക്ക്. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, തണുപ്പുള്ള പാലോ തണുപ്പുള്ള തൈരോ നിങ്ങൾ യൂസ് ചെയ്യരുത്. അതുപോലെ അധികം പുളിപ്പില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പാലും കൂടെ ഒഴിച്ചിട്ട് ഇനി നല്ല പോലെ നമുക്കിതൊന്ന് കട്ടിയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് സമയം ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഓവനിലും ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിലും ചെയ്യാം. ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഓവനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തെ നിങ്ങൾ ഓവനൊക്കെ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്കിത് 1 കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു ടിന്നിലേക്ക് നമുക്ക് ഈ ഒരു റവയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ എക്സ്ട്രാ വാനില എസൻസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കസ്റ്റർഡിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. വരഞ്ഞെടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ലൈനൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് കുറച്ച് ബദാമിൻ്റെ പീസ് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കുറച്ച് ബദാം എടുത്തിട്ട് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബദാമോ ഏതെങ്കിലും നട്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ബസ്ബൂസൊക്കെ എപ്പോഴും നമ്മൾ ബദാമാണ് കൂടുതൽ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ നേരത്തെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നന്നായിട്ട് അടച്ചു കൊടുക്കുക. അതിൻ്റെ ആ ഹോളൊക്കെ ഒന്ന് അടച്ചു വെക്കുക. 30-35 മിനിറ്റ് മാത്രം നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് നല്ല കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്കൊരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക, ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം വെക്കുക കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര അതുപോലെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ തൊലിയോ ഓറഞ്ചിൻ്റെ തൊലിയോ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറൊക്കെ ചേർത്താലും അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടെ ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നന്നായിട്ട് അലിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് സിറപ്പ് കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു തൊലിയൊക്കെ നമുക്ക് ഒന്ന് കോരി മാറ്റാം. ഇനി ഇത് നമ്മളെ ബസ്ബൂസ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഷുഗർ സിറപ്പും കൂടെ ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല അതിലങ്ങോട്ട് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ ഷുഗർ സിറപ്പിൽ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. വായിലിട്ടാൽ ശരിക്കും പറഞ്ഞാൽ നല്ല അലിഞ്ഞു പോകുന്നൊരു മധുരമാണത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും.
അപ്പോൾ അതിന് മുമ്പ് ചോക്ലേറ്റ് ബസ്ബൂസ ഉണ്ടാക്കിയിരുന്നു, അതുപോലെ ഒറിജിനൽ ബസ്ബൂസ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ആ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് സോക്കായിട്ട് നമുക്കിത് പീസുകളായിട്ട് ഇതിന്ന് എടുത്തു മാറ്റുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് കുതിർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.